Namaskar. Myself Basil, Austin General Manager of Fogg Resorts and Spa, Munnar. Yan ee tourism industry le 15 varshathe experience undu. Ettom ee 15 varshathe ee kaalathinte idakku ettom koodal enikkum ente sahapravarthakarkkum ee vyavasayam ee industry il joli cheytha aalkarkkum ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സമയമാണ് ഈ COVID-19 എന്നുള്ള ഒരു രോഗം ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ സംഭവിച്ചത്. ആദ്യമൊക്കെ നമുക്ക് കേട്ടപ്പോൾ ഇതൊരു 10-15 ദിവസത്തെ കാര്യമുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിച്ചെങ്കിലും അതിനേക്കാളും ഒക്കെ വലിയൊരു വിപത്തിലേക്ക് നമ്മളെല്ലാം ഇത് തള്ളിവിട്ടു. നമ്മളെല്ലാവരും വിചാരിച്ചു 15 ദിവസം എന്നുള്ളത് ഒരു മാസം കൊണ്ട് തീരും, ഒരു മാസം എന്നുള്ളത് രണ്ട് മാസം കൊണ്ട് തീരും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 6-7 മാസത്തോളം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും അതൊരു ജോലിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയ ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിൽ തളർന്നു പോയൊരു വ്യക്തി അല്ല. എനിക്കിപ്പോഴും 100% കോൺഫിഡൻസ് ഉണ്ട് ഈ മേഖല ഒരിക്കലും തളർന്നു പോകില്ല എന്നുള്ളത്. ഈ മേഖലയിൽ വർക്ക് ചെയ്ത ഒത്തിരി പേര് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കൂടെ ജോലി ചെയ്തവരും അതല്ലാതെ എനിക്ക് അറിയാവുന്ന ആൾക്കാരും പല മേഖലകളിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വേറെ ബിസിനസ്സുകളെ കുറിച്ച് ചിന്തിച്ചു, ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ചിന്തിച്ചത് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി അന്ന് എനിക്കുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചിന്തിക്കേണ്ട സാഹചര്യം ഇല്ല. കാര്യം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും, ഇതിനെ നമ്മൾ അതിജീവിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഈ ടൂറിസം ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മളുടെ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരും മനസ്സിലുള്ള ഒരു കാര്യമാണ്. അതിഥി ദേവോ ഭവ, അതായത് വരുന്ന ആൾക്കാരെ നമ്മൾ എത്രയും നല്ല രീതിയിൽ അവർക്ക് സർവീസ് കൊടുക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ എങ്ങനെ സൽക്കരിക്കാം എന്നുള്ളത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തകർച്ച ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഇത് ഒന്നും നോർമൽ, അതായത് പഴയ രീതിയിലേക്ക് ആയി വരാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയമെടുത്തുനിന്ന് വരാം. പക്ഷേ ഈ വിനോദസഞ്ചാര മേഖലയെ പൂർണ്ണമായിട്ട് തളർത്തിക്കളയാനോ ആർക്കും സാധിക്കില്ല. കാര്യം ഈ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ, ടൂറിസ്റ്റ് ടാക്സി ഓപ്പറേറ്റേഴ്സ്, അതിൻ്റെ ഡ്രൈവേഴ്സ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം എത്രയോ ചെറിയ ചെറിയ കടകൾ, അവരെ ജീവിച്ചിരുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു വഴിയിൽ കൂടെ സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഒരു 30% 30 എന്ന് പറയാൻ പറ്റില്ല, ഒരു 20% കടകൾ ആണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇപ്പോൾ നമ്മൾ ഈ ഒക്ടോബറിലെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഗസ്റ്റുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒരു ശുഭപ്രതീക്ഷയാണ് എല്ലാവർക്കും നൽകുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഈ ഒരു 6 മാസം വീട്ടിൽ നമ്മളിരുന്നെങ്കിലും ഒത്തിരി വിഷമങ്ങൾ, ഒത്തിരി ആദികൾ, വ്യാകുലതകളൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ഈ 1-ാം തീയതി തുടങ്ങിയിട്ട് എൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങൾ പലതും മാറി. കാര്യം നമ്മൾ തിരിച്ചു വരും, അല്ലെങ്കിൽ അടുത്ത ഒരു 2-3 മാസത്തിനുള്ളിൽ ഈ വ്യവസായം അല്ലെങ്കിൽ ഈ വിനോദസഞ്ചാരം എന്നുള്ളത് പൂർണ്ണമായ രീതിയിലേക്ക് തന്നെ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്.
ഇപ്പോഴും നമുക്ക് 100% ഈ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്നവർക്ക് നമുക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കുറച്ച് പേർക്കേ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അടുത്ത വരും മാസങ്ങളിൽ 2-3 മാസങ്ങൾക്കുള്ളിൽ ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സഹപ്രവർത്തകർക്കും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അവർക്ക് ആദ്യം ഉണ്ടായിരുന്നേക്കാൾ കൂടുതലുള്ള ഒരു വരുമാനത്തിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഒരു 100% ആത്മവിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള എല്ലാവരുമായിട്ടും സംസാരിച്ചപ്പോഴും അവർക്കെല്ലാം ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത്, ഇത് നമ്മൾ അതിജീവിക്കും. ഇപ്പം വന്നു, നമുക്ക് പ്രളയം വന്നു, അതെല്ലാം നമ്മൾ അതിജീവിച്ചു. അതൊക്കെ ഒരു നിസ്സാര കാലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും, പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഇപ്പോൾ ഒത്തിരി സമയത്തിലേക്ക് പോയി. അത് ശരിയാണ്, അല്ലെന്നല്ല, എങ്കിൽ പോലും ആ നമ്മളിത് തിരിച്ച് അതിജീവിച്ച് വരും. എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തളർന്നു പോകേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു പ്രകൃതിക്ക് വേണ്ടി, പ്രകൃതിയുടെ ഒരു രൂപാന്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ചിലപ്പോൾ ആയിരുന്നിരിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ പ്രകൃതിയെ ഒത്തിരി ഉപയോഗിച്ചിരുന്നു, പ്രകൃതിയെ ഒത്തിരി നമ്മൾ ചൂഷണം ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു വശത്ത് കൂടെ പറയാം. അതെല്ലാം മാറി പൊല്യൂഷൻ കുറഞ്ഞ് ഒരു നല്ല ഒരു സാഹചര്യത്തിലേക്ക് പല സ്ഥലങ്ങളും എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ടൂറിസം മേഖലയ്ക്ക് എന്തുകൊണ്ടായാലും ഒരു പ്ലസ് പോയിൻ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും തളരരുത്, നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ എല്ലാവർക്കും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ, ഈ വിനോദസഞ്ചാര മേഖല തിരിച്ചു വരും, നമ്മൾക്കത് തിരിച്ചു കൊണ്ടുവരണം പൂർണ്ണമായിട്ടും. അടുത്ത വർഷം ഈ സമയത്ത് നമ്മൾ കേരളത്തിൻ്റെ ടൂറിസം ഒരു അത്യുന്നതമായ മേഖലകളിലേക്ക് പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടൊന്നും വെറുതെ ആവില്ല. നമ്മൾക്ക് നമ്മളെ തേടി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.